المجتمع الإسلامي إسلامي قسموهم. الإسلام دين وحركة في وقت واحد. إسلام ഒരു സമയത്ത് മതവുമാണ് അതോടൊപ്പം മതൊരു മൂവ്മെൻ്റുമാണ് ഒരു പ്രസ്ഥാനവുമാണ്. വലക്കത് അനിയൽ ഇസ്ലാമു ഹിദായത്തൽ മുസ്ലിമീന. ഇസ്ലാം ഉദ്ദേശിച്ചത് ഇസ്ലാം പരിഗണിച്ചത് മുസ്ലിങ്ങളുടെ സന്മാർഗമാണ്, സന്മാർഗത്തിലേക്ക് നയിക്കലാണ്. അപ്പോൾ തസ്കിയത്ത് നുഫൂസിഹിം അവരുടെ മനസ്സുകളെ ശുദ്ധീകരിക്കലാണ്. കമാ അനിയബി ഇസ്ലാഹി അഹ്വാലിഹിം അതേപോലെ അവരുടെ അവസ്ഥകളെ നന്നാക്കുന്നതിനെയും ഇസ്ലാം പരിഗണിച്ചു. വ തൻലീമ ഹയാതിഹിം അൽ ആമാ ഫി ദൗലത്തി രാഷ്ട്രത്തിലുള്ള അവരുടെ ജീവിതം വ്യവസ്ഥപ്പെടുത്തുന്നതും പൊതുജീവിതം വ്യവസ്ഥപ്പെടുത്തുന്നതും ഇസ്ലാമിൻ്റെ പരിഗണനയിൽ പെട്ടതാണ്. അതേപോലെ വ തൻലീമ ഹയാതിഹിം അൽ ഖാസ്വാ ഫിൽ ഉസ്ര അവരുടെ കുടുംബജീവിതം അതും വ്യവസ്ഥപ്പെടുത്തുക എന്നതും ഇസ്ലാമിൻ്റെ നിലപാടിൽ പെട്ടതാണ്. അതായത് കുടുംബജീവിതം എങ്ങനെയായിരിക്കണം, സമൂഹത്തിലുള്ള ജീവിതം എങ്ങനെയായിരിക്കണം എന്നതൊക്കെ ഇസ്ലാം വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. വക്കാനത്ത് ഊല സമറാത്തിൽ ഇസ്ലാമി ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഫലമാണ് അൽ ഖലാഉ അലൽ അസബിയത്തിൽ ഖബീലിയ ഗോത്രപരമായ വംശീയത വിവേചനങ്ങളെ ഇല്ലാതാക്കി അതിൻ്റെ കഥ കഴിച്ചു എന്നത്. വിവേചനം വംശീയത അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇസ്ലാമിൽ ഇല്ല എന്നതാണ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ക്വാളിറ്റി. ദാലിക റിബാത്തുല്ലദി കാനഫിൽ ജാഹിലിയത്തി യശുദ്ദുൽ ഫർദ ഇലൽ ഫർദി വ യശുദ്ദുൽ ജമാഅത്ത ഇലൽ ജമാഅത്തി അല അസാസി മിനൽ ഖറാബത്തിൽ ഇറഖിയ. ജാഹിലി കാലഘട്ടത്തിലുണ്ടായിരുന്ന ബന്ധം വ്യക്തികളെ പരസ്പരവും അതേപോലെ സമൂഹങ്ങളെ പരസ്പരവും ബന്ധിപ്പിച്ചിരുന്ന ബന്ധം ഏതാണ്? അൽ ഖറാബത്തുൽ ഇറഖിയ കുടുംബ ബന്ധമാണ്. അതായത് കുടുംബപരമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നു, ഗോത്രപരമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നു. വലമ്മ ജഅൽ ഇസ്ലാമു ഇസ്ലാം വന്നപ്പോൾ ദഖല ഫീഹിൽ അറബ് വൽ അജമു ഇസ്ലാമിൽ അറബികളും അനറബികളും പ്രവേശിച്ചപ്പോൾ വ റൂമു വൻ നബീത്തു റോമക്കാരും അൻബാത്ത് നബുത്തുകാരും പ്രവേശിച്ചപ്പോൾ തബദ്ദൽ അൽ ഇസ്ലാമു ബിൽ അസബിയത്തിൽ ജാഹിലിയത്തി ഇസ്ലാം ജാഹിലി അസബിയത്തിനെ മാറ്റി. ജാഹിലി കാലഘട്ടത്തിലുണ്ടായിരുന്ന അസബിയത്ത് വംശീയതയെ ഇസ്ലാം നീക്കിക്കളഞ്ഞു. ഹി ആസാസൻ ലിൽ ഖബീലത്തി ജാഹിലി കാലഘട്ടത്തിൽ ഗോത്രങ്ങളുടെ അടിസ്ഥാനമായിരുന്ന ആ വംശീയത, ആ ജാതീയത അത് ഇസ്ലാം എന്ത് ചെയ്തു? മാറ്റിക്കളഞ്ഞു. എന്തുമായിട്ട്? ജാമിയത്തൻ റോഹിയത്തൻ ഒരു ആത്മീയമായ ഒരു ഒരുമ, ഒരു യോജിപ്പ്, ഒരു ഐക്യത്തിലേക്ക് മാറ്റിയത്. ഹി അൽ ഉമ്മ അതെന്താണ്? അൽ ഉമ്മത്ത് സമൂഹമാണ്, സമുദായമാണ്. അപ്പോൾ ജാഹിലി കാലഘട്ടത്തിലുണ്ടായിരുന്ന ജാതീയമായ ഗോത്രപരമായ വംശീയതകളൊക്കെ മാറ്റി ഇസ്ലാമിന് കീഴിലുള്ള എല്ലാ ആൾക്കാരെയും ഒരു കുടക്കീഴിൽ നിർത്തി സമൂഹം, സമുദായം എന്ന പേരിൽ ഒറ്റ സമൂഹമായി മാറി ഒരു വിവേചനവുമില്ലാതെ. ഖവ്വല അൽ ഇസ്ലാമു അൽ ഹുദൂദ് അല്ലത്തി കാനത്ത് ഖായിമത്തൻ ഫിൽ ജാഹിലിയത്തി ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അതിരുകളെ ഇസ്ലാം എതിർത്തു. ബൈന തബക്കാത്തിൽ ഇജ്തിമാ അയ്യ സാമൂഹിക തബക്കകൾ, സാമൂഹിക വിഭാഗങ്ങൾക്കിടയിലുള്ള അതിരുകൾ. അലഗൽ അലഗരിഖ അതേപോലെ അടിമത്വം ഇല്ലാതാക്കി. ജഅലൽ മുസ്ലിമീന ഇഖ്വതൻ മുസ്ലിങ്ങളെ സഹോദരങ്ങളാക്കി. ലാ ഫളല ലി അഹദിഹിം അലൽ ആഖർ ഇല്ലാ ബിത്തഖ്വ തഖ്വ കൊണ്ടല്ലാതെ ഒരാൾക്ക് മറ്റൊരാളേക്കാൾ മഹത്വമില്ല എന്ന രൂപത്തിൽ എത്തിച്ചു. വക്കദാലിക ശജബൽ ഇസ്ലാമു അൽ ഫുറൂഖൽ ഇജ്തിമാ അയ്യ അതേപോലെ സാമൂഹികമായ വേർതിരിവുകളെ ഇസ്ലാം ഇല്ലാതാക്കി, അതിനെയൊക്കെ ഇസ്ലാം വെറുത്തു. വഹാവൽ ഖള അലൈഹ അതിൻ്റെയൊക്കെ കഥ കഴിച്ചു, അതൊക്കെ ഇല്ലാതാക്കി. ബി സക്കാത്തി സാമൂഹികമായ വേർതിരിവും വിവേചനവും ഒക്കെ ഇസ്ലാം ഇല്ലാതാക്കി. ബി സക്കാത്തി സക്കാത്ത് കൊണ്ട്. വദാലിക ബി അൻ ജഅലിൽ ഫുഖറാഇ ഹഖൻ ഫി അംവാലിൽ അഗ്നിയാ സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പണക്കാരുടെ സമ്പത്തിൽ പാവങ്ങൾക്കും ഹക്ക് അവകാശം ഉണ്ടാക്കിയതാണ് ഏത്? സക്കാത്ത് എന്ന് പറയുന്നത്. ഫസക്കാത്തു ഫിൽ ഇസ്ലാമി ഇസ്ലാമിലുള്ള സക്കാത്ത് എന്നത് ലൈസത്ത് സ്വദഖത്തൻ യതബറഉ ബിഹാ അൽ ഗനിയുൽ ഫഖീരി ധനികൻ പാവപ്പെട്ടവന് നൽകുന്ന സ്വദഖയല്ല ഇസ്ലാമിൽ സക്കാത്ത്. ബൽ ഹിയ ഹക്കുൻ ലിൽ ഫഖീരി മറിച്ച് അതെന്താണ്? ഫഖീറിനുള്ള അവകാശമാണ്. യഖ്തലീഹി മിനൽ ഗനി ഗനിയിൽ നിന്നും ഫക്കീറിന് നേടിയെടുക്കേണ്ട അവകാശമാണത്. ബി വിസാദത്തി ദൗലത്തി ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ, ഗവൺമെൻറ്റിൻ്റെ മധ്യസ്ഥതയിലൂടെ. അതായത് ഗവൺമെൻറ്റാണ് എന്ത് ചെയ്യേണ്ടത്? പണക്കാരുടെ കയ്യിൽ നിന്നും
സക്കാത്തുകൾ സ്വീകരിച്ച് അവകാശികളായ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടത്. അത് അവരുടെ അവകാശമാണ്, അല്ലാതെ പണക്കാർ നൽകുന്ന ഔദാര്യമോ സ്വതക്കയോ അല്ല. സുമ ഇന്നൽ ഇസ്ലാം ഹസൽ അഗ്നിയ, പിന്നെ ഇസ്ലാം എന്ത് ചെയ്തു? പണക്കാരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഹസ പ്രേരിപ്പിച്ചു. അല്ല സ്വതക്കാതിൽ മുഖ്തലിഫ, വ്യത്യസ്തമായ സ്വതക്കുകളിൽ ഇസ്ലാം പണക്കാരെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫൗക്കമ ഔജബ അലൈഹി മിന സക്കാത്തി, സക്കാത്തിന് പുറമെ, സക്കാത്ത് നിർബന്ധമാണ്, പക്ഷേ അതിനു പുറമെ സുന്നത്തായ പ്രതിഫലം കിട്ടുന്ന ഒരുപാട് സദക്കകളും ചെയ്യാം എന്ന് ഇസ്ലാം പണക്കാർക്ക് നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശം നൽകിയിട്ടുണ്ട്. അമൽ മുഅസ്സസത്തൽ ഇജ്തിമാഇയത്തല്ലതി തബദ്ദുലൻ ജിദിരിയത്തൻ, റാഡിക്കലായ ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ള സാമൂഹിക സ്ഥാപനം അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്താണ്? ഫഹിയൽ ഉസ്ര, അത് കുടുംബമാണ്. ഫൽ റാഡിക്കലായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്രത്തിൽ തന്നെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മാറ്റം സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥാപനം, സമൂഹത്തിൽ ഉള്ള ഒരു സ്ഥാപനം, അത് കുടുംബമാണ്. കുടുംബം ഒരു സ്ഥാപനമാണ്. ഫൽ അബു, എന്താണ് കുടുംബത്തിൽ സംഭവിച്ച മാറ്റം? ഫൽ അബു, പിതാവ്, ലം യബ്ഖ റബ്ബൻ ലിൽ ഉസ്രത്തി ബിമഅന മാലികിഹ, കുടുംബത്തിൻ്റെ ഉടമസ്ഥൻ എന്ന അർത്ഥത്തിലല്ല പിതാവ് രക്ഷിതാവാകുന്നത്, കുടുംബത്തിൻ്റെ രക്ഷിതാവാകുന്നത്. എങ്ങനെയുള്ള ഉടമസ്ഥൻ? ജാഹിലിയ കാലഘട്ടത്തിൽ പിതാവ് കുടുംബത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു. അതായത് യത്തഖിദു സൗജാതി കൈഫ യശാഉ, അയാൾ ഉദ്ദേശിക്കുന്നത് പോലെ ഭാര്യമാരെ സ്വീകരിക്കുമായിരുന്നു. വൈ യബീഉ ഔലാദഹു, മക്കളെ വിൽക്കുമായിരുന്നു. ഔ യജ്അലുഹും റഹാഇന ഇൻദ ഖുസൂമിഹി ഔ ഖൂദൻ, അതേപോലെ തൻ്റെ ശത്രുക്കളുടെ അടുക്കൽ തൻ്റെ മക്കളെ പണയമായിട്ട് നൽകിയിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, വൃത്തികെട്ട കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ പലരും ചെയ്തിട്ടുണ്ട്. കുടുംബത്തിൻ്റെ നാഥൻ എന്ന നിലക്ക്, കുടുംബത്തിൻ്റെ ഒരു ഉടമസ്ഥൻ, തൻ്റെ കീഴിൽ തനിക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഭാര്യയും മക്കളും എന്നുള്ളൊരു രൂപം ആണുങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഇസ്ലാം അതിനെയൊക്കെ മാറ്റി, എന്നിട്ട് എന്ത് ചെയ്തു? ബൽ ബിമഅനൽ ഖായിം, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഇസ്ലാം മാറ്റിയത് പിതാവിനെ, പിതാവ് റബ്ബൻ ലിൽ ഉസ്രത്തി, കുടുംബത്തിൻ്റെ രക്ഷിതാവാണ്, എങ്ങനെയല്ല അതിൻ്റെ ഉടമസ്ഥൻ എന്ന രൂപത്തിലല്ല, മറിച്ച് ബൽ ബിമഅനൽ ഖായിമി അലാഷു ഊനിഹ, കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നയാൾ എന്ന നിലയിലാണ് ഇസ്ലാം പിതാവിനെ കുടുംബത്തിൻ്റെ റബ്ബായിക്കൊണ്ട് രക്ഷിതാവായിക്കൊണ്ട് കണ്ടത്. വനല്ലമൽ ഇസ്ലാം അസ്സിവാജ വത്തലാഖ, ഇസ്ലാം ത്വലാഖിനെയും സിവാജിനെയും ഒക്കെ വ്യവസ്ഥപ്പെടുത്തി. ബാദാൻകാന ഫൗള, അത് രണ്ടും ഡിസോർഡറായി ആയിരുന്നതിന് ശേഷം, അരാജകത്വമുള്ളതായിരുന്നതിന് ശേഷം. വിവാഹം തലാഖ് എന്നൊക്കെ പറയുന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ വളരെ മോശമായ അവസ്ഥയിലായിരുന്നു, ഒരു ഓർഡറും അതിനുണ്ടായിരുന്നില്ല. പക്ഷേ ഇസ്ലാം അതിനെയൊക്കെ വ്യവസ്ഥപ്പെടുത്തി. വലം തകുൻ അൽ മർഅത്തു ഫിൽ ജാഹിലിയത്തി തരിഹ്, ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീ അനന്തരാവകാശത്തിന് അർഹയായിരുന്നില്ല. വലാഖാനൽ അബു വൽ ഉമ്മു യരിസാനി, അതേപോലെ മാതാവിനും പിതാവിനും അനന്തരാവകാശം കിട്ടിയിരുന്നില്ല. ഫഖസമൽ ഇസ്ലാമു ലിൽ ഫതാത്തി നിസ്ഫമ ഖസമ അലി ശഖീഖ ഹാമിനൽ ഇർസി, അപ്പോൾ ഇസ്ലാം എന്ത് ചെയ്തു? സ്ത്രീക്ക്, ഫതാത്ത് സ്ത്രീക്ക്, തൻ്റെ ശഖീഖിന്, തൻ്റെ സഹോദരന് കിട്ടുന്നതിൻ്റെ പകുതി വീതിച്ചു കൊടുത്തു. പകുതി ഇർസ്, അനന്തരാവകാശം കിട്ടുമെന്ന നിയമം കൊണ്ടുവന്നു. സുമ്മൽ ജഅലലിൽ അബവൈനി, പിന്നെ മാതാപിതാക്കൾക്ക് ആക്കി. നസീബൻ മഫ്രൂലൻ ഫീ സർവാത്തി ഔലാദിഹിമ, തങ്ങളുടെ മക്കൾ മരണപ്പെട്ടാൽ അവരുടെ സ്വത്തിൽ നിന്നും നിർബന്ധമായ ഒരു പങ്ക് മാതാപിതാക്കൾക്ക് കിട്ടുന്ന രൂപത്തിലുള്ള അനന്തരാവകാശ നിയമം ഇസ്ലാം കൊണ്ടുവന്നു. ഇതൊക്കെ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ലാത്ത കാര്യങ്ങളാണ്, ഇസ്ലാം കൊണ്ടുവന്നതാണ്. വഹറസൽ ഇസ്ലാമു അലാ മക്കാരിമിൽ അഖ്ലാഖ് ശഖ്സിയ വൽ ഇജ്തിമാഇയ, സാമൂഹിക വ്യക്തി ജീവിതത്തിൽ മക്കാരിമിൽ അഖ്ലാഖ്, സൽ സ്വഭാവം, മഹത്തായ സ്വഭാവം, നല്ല സ്വഭാവമാണ് ഇസ്ലാം ആഗ്രഹിച്ചത്. വ്യക്തികൾക്ക് നല്ല സ്വഭാവമുണ്ടായിരിക്കണം സമൂഹത്തിനും. ഫകുല്ലുമ അദ്ദാ ഇലാ ലറരിൻ ഫിൽ ഫർദി ഔ തഖൽഹുലിൻ ഫിൽ ബീഅത്തിൽ ഇജ്തിമാഇയത്തി, ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ ഉപദ്രവം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും, ഹുവ ഫിൽ ഇസ്ലാമി ഹറാമൻ, അതൊക്കെ ഇസ്ലാമിൽ ഹറാമാണ്. ഔ മക്രൂഹുൻ, അല്ലെങ്കിൽ മക്രൂഹാണ്, കറാഹത്താണ്. അല നിസ്ബത്തി മാഫിഹി മിനൽ ദറർ, അതിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഉപദ്രവം, ഉപദ്രവത്തിൻ്റെ തോതനുസരിച്ച് അത് കറാഹത്തും ഹറാമും ഒക്കെയാണ്. ഫൽ കദിബു, ഉദാഹരണം പറയുകയാണെങ്കിൽ കദിബ്, കളവ് പറയൽ. വലഖശു, ചതി, വഞ്ചന. വൻ നമീമത്ത്, നമീമത്ത് ഏഷണി. വൽ ഖംറ്, കള്ളുകുടി. വസ്സിന, വ്യഭിചാരം. കുല്ലുഹ ദാഖിലത്തും ഫി ഹാദൽ ബാബി, ഈ കാര്യങ്ങളൊക്കെ ഈ ബാബിൽപ്പെട്ടവയാണ്. ഏത് ബാബിൽ? ഹറാമിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. വകദാലിക്കൽ അസബിയത്ത്, അതേപോലെ അസബിയത്ത്, വംശീയത. വസഹറു, പ്രതികാരം ചെയ്യൽ.
والحميه الجاهليه അതേപോലെ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഹമിയത്ത് മീൻസ് ഈ ജാതിയമായ അല്ലെങ്കിൽ ഗോത്രപരമായ വിവേചനം വൽ ഇസ്റാഫ് ഫിൽ കർമി വതകബ്ബുരി അഹങ്കാരത്തോടെയുള്ള ധൂർത്ത് വമായസ് ബഹവ ഇതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് മക്രൂഹത്തുൻ കുല്ലഹ മുഴുവൻ മക്രൂഹാണ് കറാഹത്താക്കപ്പെട്ടവയാണ് وبعد أن شد الإسلام الجماعة الإسلامية بأواصر من الرحمة والحقوق والدين إسلام إسلامية سموهت دين كوندوم أبغاشنغل كوندوم رحمة كوندوم أكي بندا پڑتية پول نلما علاقاتهم أبرودة بندهم ويوستة پڑتو مع غيرهم مطلع ورمائت من الأمم والشعوب إسلامية ملاتا مطلع سموهنغلو مائتم أبرودة أبرك بندهم داي അതായത് മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം ദീനുകൊണ്ടുള്ള ഒരു ബന്ധമുണ്ട് ഉള്ളിലുള്ളൊരു ബന്ധം എന്നാൽ പുറമേയുള്ള അമുസ്ലിങ്ങളുമായിട്ടും എന്തുണ്ട് ബന്ധമുണ്ട് അമുസ്ലിങ്ങളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് കളഞ്ഞിട്ടില്ല അമുസ്ലിങ്ങളുമായിട്ടും ബന്ധം ഉണ്ട് അന്ന ഗൈറൽ മുസ്ലിമീന ഫീ നദറിൽ ഇസ്ലാമിക് ഖിസ്മാനി എന്നാൽ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ അമുസ്ലിങ്ങൾ രണ്ടു വിധമാണ് ഒന്ന് അഹ്ലു കിതാബ് രണ്ടാമത്തത് കുഫാർ അഹ്ലു കിതാബ് എന്ന് പറഞ്ഞാൽ അസ്ഹാബു ദീനിൻ സമാവിയിൻ ആകാശമതത്തിൻ്റെ ആളുകളാണ് അതായത് കന്നസാറ വൽ യഹൂദി യഹൂദി നസാറകൾ പോലെ കിതാബ് ദൈവത്തിൻ്റെ കിതാബുകൾ ലഭിച്ച മതവിഭാഗക്കാർ സുമ കുഫാർ കുഫാർ എന്ന് പറഞ്ഞാൽ ആരാണ് ലാ കിതാബ് ലഹം അവർക്ക് കിതാബൊന്നുമില്ല ലാ ദീനും സമാവിയ ലഹം അവ അതേപോലെ അവർക്ക് അവർക്ക് എന്തെല്ലാം ഒരു ദൈവികമായ മതവും അവർക്കില്ല അമ്മ അഹ്ലുൽ കിതാബി എന്നാൽ അഹ്ലുൽ കിതാബ് ഫക്കാന ലഹം ഹാലാനി യഖ്തലിഫൂന ബിഹ ഫി ദൗലത്തുൽ ഇസ്ലാമിയ മിനൽ മുസ്ലിമീൻ മുസ്ലിങ്ങൾക്കിടയിൽ രണ്ട് രൂപത്തിലുള്ള അവസ്ഥകളാണ് അഹ്ലുൽ കിതാബിനുള്ളത് ഒന്ന് യദ്ഫഉന ജിസിയത്തൻ മഖ്തൂഅത്തൻ ജിസിയ നൽകുന്ന ഒരു വിഭാഗം ബൈന ദീനാരിൻ വ അർബഅത്ത ദനാനീറ എത്രയാണ് ജിസിയ നൽകുന്നത് ഒരു ദീനാറിനും നാല് ദീനാറിനും ഇടയിലുള്ള സംഖ്യ ഫിൽ ആമി ഒരു വർഷത്തിൽ ഒരിക്കലാണ് ഒരാളെ ഇത്രയും നൽകേണ്ടത് ഹസ്ബ ദറജാത്തി ഗനാഹും അവരുടെ സമ്പത്തിന് അനുസരിച്ചാണ് ഓരോരുത്തർക്കും ഓരോ പിന്നെ ജിസിയ തീരുമാനിക്കുന്നത് അത് ഒന്ന് മുതൽ നാല് വരെ ദീനാറുകളാണ് സുമ്മല യദ്ഹബൂന ഇലൽ ജിഹാദി വൽ ഫതഹ് പിന്നെ അവരെന്ത് ചെയ്യുകയില്ല പിന്നെ ജിഹാദിനും ഫതഹിനൊന്നും പുറപ്പെടുകയില്ല ഇതാണ് ഒന്നാമത്തെ വിഭാഗം രണ്ടാമത്തെ വിഭാഗം വലം യക്കുൻ അഹ്ലുൽ കിതാബി യതവല്ലൗന ഖിലാഫത വല അൽ ഖളാ ബൈന അൽ മുസ്ലിമീൻ മുസ്ലിങ്ങളുടെ ഖിലാഫത്തോ മുസ്ലിങ്ങളുടെ ഖളാഓ അവർ ഏറ്റെടുത്തിരുന്നില്ല അല്ലെങ്കിൽ അംഗീകരിച്ചിരുന്നില്ല അങ്ങനെയുള്ളൊരു വിഭാഗവുമുണ്ട് അതായത് മുസ്ലിങ്ങളുടെ കീഴിൽ കഴിയുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഒരു വിഭാഗം അഹ്ലുൽ കിതാബിൻ്റെ ആൾക്കാർ അതേപോലെ മുസ്ലിങ്ങളുടെ കീഴിലല്ലാത്ത മറ്റൊരു വിഭാഗം വാമൽ കുഫാർ എന്നാൽ കുഫാർ എന്ന് പറയുന്നത് ഫക്കാനു അഹ്ലു ഹർബിൻ ഔദാർ ഹർബിൻ അവർ യുദ്ധത്തിൻ്റെ ആൾക്കാരാണ് വലം യക്കുൻ ലഹും ഫിൽ അസറിൽ ലദീനു ആലിജുഹു മക്കാനും ഫി ദൗലത്തുൽ ഇസ്ലാമിയ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ അവർക്ക് സ്ഥാനമില്ല വക്കാന ഖിതാലുഹും വാജിബൻ അവർ യുദ്ധത്തിൻ്റെ ആൾക്കാരായതുകൊണ്ട് തന്നെ അവരിങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ അവരോട് യുദ്ധം ചെയ്യൽ നിർബന്ധമാണ് വയഹ്സുന അന്നദ്കുറ അന്നഹു കാന ഫി ഹാദൽ അസ്രി തബഖത്തു മിൻ മുഅല്ലഫത്തി ഖുലൂബിഹിം അതേപോലെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ് എന്തുണ്ട് മുഅല്ലഫത്തുൽ ഖുലൂബ് എന്നൊരു വിഭാഗം ആൾക്കാരുണ്ട് വഹും അഫ്രാദ് മിൻ അഹ്ലിൽ കിതാബി വ മിനൽ മുസ്ലിമീൻ അയ്ദൻ മുസ്ലിങ്ങളിൽപ്പെട്ടവരും അതേപോലെ അഹ്ലിൽ കിതാബിൽപ്പെട്ടവരുമാണ് അവർ കാനു യുഹ്സിനുന സുലൂഖഹും ഫി ദൗലത്തുൽ ഇസ്ലാമിയ ഇസ്ലാമിക രാഷ്ട്രവുമായി അവർ നല്ല നിലയിൽ വർത്തിക്കും ഇതാ തനാവലു മബാലിഗ മിനൽ മാലി ധനം കിട്ടുകയാണെങ്കിൽ അതായത് ഇസ്ലാമിൻ്റെ ഇസ്ലാമിക രാഷ്ട്രത്തിൽ സാമ്പത്തിക സഹായമൊക്കെ കിട്ടുമെങ്കിൽ ഇസ്ലാമുമായിട്ട് നല്ല നിലയിൽ പ്രവർത്തിച്ചു പോരുന്ന ആളുകൾ അവരാണ് മുഅല്ലഫത്തുൽ ഖുലൂബ് ഇസ്ലാമിലേക്ക് മനസ്സ് ഉള്ളവർ അമല്ലദീന കാനു യദ്ഹബൂന ഇസ്ലാമ എന്നാൽ ഇസ്ലാം പുറത്തു കാണിക്കുന്ന ഒരു വിഭാഗം വയുബ്തിനൂനൽ കൈദലിൽ മുസ്ലിമീന അതേപോലെ ഉള്ളിൽ മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ ചതിയും വഞ്ചനയുമൊക്കെ ഉള്ള ഒരു വിഭാഗം ആൾക്കാർ ഫഹം അൽ മുനാഫിക്കൂന അവരാണ് മുനാഫിക്കുകൾ കപടവിശ്വാസികൾ വമ അൽ ഹുരിൽ ഇസ്ലാമി ഇസ്ലാമിൻ്റെ വരവോടെ ഇത്തജഹൽ മുസ്ലിമൂന ഇത്തജാഹൻ അഖലിയത്തൻ ജദീദത്തൻ മുസ്ലിങ്ങൾ പുതിയൊരു ബുദ്ധിപരമായ ബൗദ്ധികമായ ഒരു മുന്നേറ്റം നടത്തി ഇബ്തഅദു അനിൽ ഖുറാഫാത്തി അവർ ഖുറാഫാത്തിനെ തൊട്ടും അകന്നു അല്ലത്തി കാനത്തിലഹും ഫിൽ ജാഹിലിയത്തി ജാഹിലിയത്തിലുണ്ടായിരുന്ന അനാചാരങ്ങൾ ഖുറാഫത്ത് മീൻസ് അനാചാരങ്ങൾ അനാചാരങ്ങളൊക്കെ ഒഴിവാക്കി സുമ്മ അഹ്ദു ബിൽ മന്തിഖി വ തഫ്കീരി ഐന്ദൽ ഇൻ്റെ മുആലജത്തിൽ ഉമ്മൂരി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങി വജ്തഹദു ഫി തലബിൽ ഇൽമി അവരെ വിജ്ഞാനം തേടിക്കൊണ്ട് വിജ്ഞാനം തേടാൻ വേണ്ടി പരിശ്രമിച്ചു
مما نجده مبسوطة في القرآن الكريم وفي الحديث الشريف حديث القرآن لك نمل قاننا وجنان دعان الله ورو تالپرلم مسلم القنداي وبخروج العرب بالإسلام إلى الفتح إسلام اند وجيو ماي عربي قل پرطب ويدا قند بدا إخ عرب نادل ننم پرمي الله نادل لكم إسلام اتتد غارنم بدا اختلاط العرب بغيرهم عربي قل مطل ورو ماي منقل جيان درين كودي كلا ران درين من الأمم مطل سمدا ينقل ماي وبدأت الحياة الحضرية تتسي وترسح هذا بولا هذا وند أنه عربي قلد ناغرية جيوثم وشال ماغان تودنگي ولكن آثار ذلك كله لا تلح إلا في الأصل لوموي بخشي إي كارينغ لوك كودد البركد ماي وان إلا إبور اللا ده أموي غالا غطت دل اللا ده أموي غالا غطت دل آن كودد عربي قلد جيوث ده مطلع آلغل ماي ات بند پڑانم مطلع ناڑغل لأك پوغان ورانوك اللورو കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടായത് ഉമവി കാലഘട്ടത്തിലാണ്. ഖുലഫാ റാഷിദുകളുടെ കാലഘട്ടത്തിൽ അത് കുറവായിരുന്നു.